കോൺഗ്രസ് ന്റെ ചരിത്രം എഴുതിയ മുയ്യാരത്ത് ശങ്കരന്റെ രക്തസാക്ഷിത്വത്തിന് നാളെ 75 വയസ്സ്. സ്വാതന്ത്ര്യസമര സേനാനിയും ഗാന്ധിയനുമായ മുയ്യാരത്തിനെ 1948 മെയ് 13-നാണ് കോൺഗ്രസുകാരും പോലീസും ചേർന്ന് കൊലപ്പെടുത്തിയത്. കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം കൂടിയാണ് മുയ്യാരത്തിന്റേത്. സ്വാതന്ത്ര്യത്തിനും അടിച്ചമർത്തപ്പെട്ടവരുടെ ഉന്നമനത്തിനും വേണ്ടിയുള്ള സമർപ്പിത ജീവിതമായിരുന്നു മുയ്യാരത്തിന്റേത്. സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൽ കോൺഗ്രസിന്റെ സമരഭടനായി നിറഞ്ഞു നിന്ന നേതാവ്, കേരളത്തിൽ ഉപ്പുകുറുക്കൽ സമരത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രധാനി. കോൺഗ്രസ് സോഷ്യലിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചപ്പോൾ അതിൻ്റെ മുന്നണി പോരാളിയായി. ഇതായിരുന്നു കോൺഗ്രസുകാർ മൊയാരത്തിന് മരണവിധി എഴുതാനുള്ള കാരണം. 1948 മെയ് 11 രാത്രി കണ്ണൂർ എടക്കാട് വച്ച് കോൺഗ്രസിൻ്റെ ദേശരക്ഷാ സേനയെന്ന കുറുപടി സംഘം മൊയാരത്തിനെ പിടികൂടി മർദ്ദിച്ച് ജീവച്ഛവമാക്കിയതിനു ശേഷം പോലീസിന് കൈമാറി. പിന്നാലെ ലോക്കപ്പ് മർദ്ദനം. തൊട്ടടുത്ത ദിവസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് മൊയാരത്ത് മരണമടഞ്ഞു. ആ മൊയാരത്ത് ശങ്കറിനെ കൊലപ്പെടുത്തിയത് കതർധാരികളും കാക്കിധാരികളുമായ ഗുണ്ടകളായിരുന്നു. പോലീസും കോൺഗ്രസും ചേർന്നാണ് മൊയാരത്ത് ശങ്കറിനെ അദ്ദേഹം ചൊക്ലിയിലെ വീട്ടിൽ നിന്നും ഭാര്യാഗൃഹമായ കൊയ്യോട്ടേക്ക് പോകാൻ വേണ്ടി തലശ്ശേരിയിൽ നിന്നും തീവണ്ടി വഴി വന്ന് എടക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അക്കാലത്ത് മറ്റ് യാത്രാമാർഗങ്ങൾ അധികമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നടന്ന് കടമ്പൂർ വയലിലൂടെ കോയ്യോട്ടേക്ക് പോകുന്ന വഴിമധ്യയാണ് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി കോൺഗ്രസിൻ്റെ ഗുണ്ടകളും കാക്കി ധരിച്ച പോലീസുകാരും ചേർന്ന് ക്രൂരമായി തല്ലിച്ചതച്ചത്. അദ്ദേഹത്തിൻ്റെ തല മാരകമായ പരിക്കുപറ്റി ചിതറിപ്പോയി. ആ മർദ്ദനത്തെ തുടർന്നാണ് അദ്ദേഹം പിന്നീട് അധികനേരം ജീവിക്കാതെ മരണപ്പെടുന്നത്. ബന്ധുക്കൾക്ക് മൃതദേഹം പോലും വിട്ടു നൽകിയില്ല. ജയിൽ വളപ്പിലെവിടെയോ സംസ്കരിച്ചു. മലയാളത്തിൽ ആദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രമെഴുതിയത് മൊയാരത്ത് ശങ്കരനായിരുന്നു. കോൺഗ്രസ് സുവർണ ജൂബിലിയുടെ ഭാഗമായി KPCC ആയിരുന്നു മൊയാരത്തിനെ ആ ദൗത്യമേൽപ്പിച്ചത്. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരനെ കോൺഗ്രസുകാർ തന്നെ കൊലപ്പെടുത്തിയത് മറ്റൊരു വേദനിപ്പിക്കുന്ന ചരിത്രം. കൈരളി ന്യൂസ്, കണ്ണൂർ.